രാജ്യം ജനാധിപത്യത്തിലേക്ക് തിരികെ എത്തുന്നതിന്റെ സൂചികയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ. മാർക്സിയൻ ദർശനങ്ങളെയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെയും ബലികഴിക്കുന്ന CPMന് അധികനാൾ ജനഹൃദയത്തിൽ തുടരാനാവില്ലെന്നും CMP ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CP ജോൺ പറഞ്ഞു. വർഗീയ സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ നിന്നും ഒഴിവാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തി ഇന്ത്യൻ ജനതയെ ഒന്നിപ്പിക്കാൻ ഇന്ത്യാ മുന്നണിക്ക് കഴിഞ്ഞു. രാഹുൽഗാന്ധിയെയും ഇന്ത്യാ മുന്നണിയെയും ആക്ഷേപിച്ച CPMന് മുഖം രക്ഷിക്കാൻ കോൺഗ്രസിനെ ചാരി നിൽക്കേണ്ടി വന്നു. ജനാധിപത്യത്തെക്കുറിച്ച് പറയുകയും പണാധിപത്യത്തിൽ അഭിരമിക്കുകയും ചെയ്യുന്ന CPMൽ ആഭ്യന്തര കലഹം മൂലമുള്ള പൊട്ടിത്തെറി അകലെയല്ല. സാമ്പത്തിക ദിശാബോധമില്ലാത്തതിന്റെയും സുഖലോലുപതയിൽ അഭിരമിച്ചതിന്റെയും ഫലമാണ് കടക്കെണിയിലേക്ക് കേരളത്തെ തള്ളിവിടാനിടയാക്കിയത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ നേട്ടങ്ങൾക്ക് പുറത്തിരുന്നാണ് പിണറായി സർക്കാർ വികസനത്തെക്കുറിച്ച് പറയുന്നത്. വിഴിഞ്ഞം അതിനുദാഹരണമാണ്. MV രാഘവന്റെയും ഇച്ഛാശക്തിയുടെ ഫലമാണ് വിഴിഞ്ഞം തുറമുഖ വികസനമെന്നും CP ജോൺ പറഞ്ഞു. നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അതിന് 64 കോടി ആളുകൾ വോട്ട് ചെയ്ത ലോകം കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷ പാർട്ടിയായ BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിച്ചില്ലെങ്കിലും അവരുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുത്താൻ കഴിയും എന്ന സന്ദേശം ഇന്ത്യക്ക് മാത്രമല്ല എല്ലാ ജനാധിപത്യ രാജ്യങ്ങൾക്കും നൽകാൻ നമ്മുടെ തെരഞ്ഞെടുപ്പിന് സാധിച്ചു. അതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഇപ്പൊ ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷ പാർട്ടികൾ 3rd സ്ഥാനത്തേക്ക്. വലതുപക്ഷ പാർട്ടിയായ കൺസർവേറ്റീവ് പാർട്ടി ദയനീയമായ തലത്തിൽ ഭരണത്തിലിരിക്കുമ്പോൾ പുറത്തേക്ക് പോയി കിട്ടണം. ഇനിയിപ്പോ അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പൊ ഇന്ന് ലോകത്താകെ ഉണ്ടായിരുന്ന വലതുപക്ഷ മുന്നേറ്റത്തെ ചെറുത്തുകൊണ്ട് ജനാധിപത്യത്തിന്റെ തിരിച്ചുവരവ്, മതേതര ജനാധിപത്യത്തിന്റെ തിരിച്ചുവരവ് സുഗമമാക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ ഇന്ത്യ മുന്നണി നടത്തിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയും. CMP ജില്ലാ സെക്രട്ടറി P കലാധരൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K A കുര്യൻ, S അനിൽകുമാർ, K സുമ, K അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.